നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കൊന്നാകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ആശുപത്രി മുറികളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നത് കേരളത്തെ ഞെട്ടിച്ചിരുന്നു. തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതി കഴിഞ്ഞ വർഷം March 18 പീഡനത്തിന് ഇരയായത്. പിന്നാലെ പ്രതിയും അറ്റൻഡറുമായ ശശീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടായെങ്കിലും ഇന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് സ്പോട്ട് ലൈവിൽ. അനീഷിനൊപ്പം അതിജീവിതയും സ്പോട്ട് ലൈവിൽ തത്സമയമുണ്ട്. അനീഷ്, നമുക്കറിയാം കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം. അതിനപ്പുറം നമ്മുടെ ആശുപത്രികളിൽ സ്ത്രീകൾ അതിക്രമത്തിന് ഇരകളാകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ്. ആ അതിജീവിതയ്ക്ക് ഇന്നും നീതി കിട്ടിയില്ല എന്നൊരു യാഥാർത്ഥ്യം. അവരെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസറെ വേട്ടയാടുന്ന സാഹചര്യം. ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങുന്നത്? നമുക്കറിയാം ഈ അതിജീവിതയ്ക്ക് പിന്തുണ നൽകിയ നഴ്സ് അനിതയെ അവരെ സ്ഥലം മാറ്റുന്നു. പിന്നീട് സമര പോരാട്ടങ്ങൾ, നിയമ പോരാട്ടം, ഒടുവിൽ അവരെ ആശുപത്രിയിൽ തന്നെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിജീവിതയ്ക്ക് ഈ നഴ്സിന് പിന്തുണയുമായി അതിജീവിത പോലും സമരരംഗത്തിറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ എന്താണ് ഈ അതിജീവിതയ്ക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് അനീഷ്? ടോമ്, നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പായി കേരളത്തിലെ ആരോഗ്യ രംഗം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറെ കുട്ടിഘോഷിക്കുന്ന കേരള മോഡൽ ആരോഗ്യ രംഗത്തിൽ, അവിടെ ആശുപത്രികളിലെ ചികിത്സ സംബന്ധിച്ച് പരാതികൾ പലപ്പോഴും ഒറ്റപ്പെട്ട രീതിയിൽ ഉയരുന്നുവെങ്കിലും ഈ കൂടുതൽ വരുന്ന ആളുകൾ, ഇടത്തരക്കാരായാലും താഴെത്തട്ടിലുള്ള ആളുകളായാലും, കൂടുതലായി സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെ ഇപ്പോഴും വിനിയോഗിക്കുന്നു. അവർക്ക് ആ സംവിധാനത്തിൽ തന്നെയാണ് വിശ്വാസം. ഒപ്പം ഈ ശസ്ത്രക്രിയ മുറികൾ, ICUകൾ തുടങ്ങിയ അങ്ങേയറ്റം സുരക്ഷിതമായി ഇരിക്കേണ്ട ഇടങ്ങൾ, രോഗികൾക്ക് അങ്ങേയറ്റം കൃത്യമായ പരിചരണങ്ങൾ നൽകേണ്ട ഇടങ്ങൾ, അവിടെ നിന്ന് തന്നെ ഇത്തരമൊരു പീഡനം ഉണ്ടാവുന്നു. ആ പീഡനത്തെ തുടർന്നുള്ള പരാതി ഈ പീഡനത്തിനിരയായാൽ നൽകിക്കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടിക്രമങ്ങളിലെ കാലവിളമ്പം, പരാതി നൽകുന്നയാൾ പിന്നീട് കുറ്റക്കാരിയായി സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ പരാതിക്കാരിയെ പിന്തുണച്ചാൽ അവർക്ക് സ്ഥലമാറ്റം അല്ലെങ്കിൽ ജോലിയിൽ നിന്നും ഒറ്റപ്പെടലുണ്ടാവുക, സമൂഹപരമായ വിലക്കുണ്ടാവുക തുടങ്ങിയ അങ്ങേയറ്റം ഗുരുതരമായ പല കാര്യങ്ങളിലൂടെയുമാണ് ഈ സമയത്ത് കടന്നു പോകുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. അതിജീവിത ആയ ആ യുവതി തന്നെ നമ്മോടൊപ്പമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അവർ നീണ്ട നാളത്തെ ഒരു മൗനത്തിന് ശേഷം വീണ്ടും എത്തിയത്. കാരണം അവരെ പിന്തുണയ്ക്കാൻ ശ്രമിച്ച ഒരു ജീവനക്കാരിയെ, നഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുന്നു. പിന്നീട് അതിന് ഹൈക്കോടതി അനുകൂലമായ ഉത്തരവ് നൽകിയിട്ടും ഈ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങൾ അവരെ തിരിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, 6 ദിവസം ആ ജീവനക്കാരി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുക, ഒടുവിൽ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുക തുടങ്ങിയവരെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അവർ വീണ്ടും രംഗത്തെത്തി ആ സ്ത്രീക്ക് വേണ്ടി, ആ ജീവനക്കാരിക്ക് വേണ്ടി സംസാരിച്ചത്. നമുക്കെന്തായാലും അവരോട് തന്നെ ചോദിക്കാം. അത് അങ്ങേയറ്റം കൗതുകമുള്ള അല്ലെങ്കിൽ ദുഃഖകരമായ കാര്യങ്ങളൊക്കെയല്ലേ നടന്നത്? കാരണം നിങ്ങളെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ ആവണം, അല്ലെങ്കിൽ ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പിഴവുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാവണം അവർക്കൊരു സ്ഥലമാറ്റം ഇടുക്കിയിലേക്കുണ്ടായത്. അവരുടെ പരാതി മാത്രമല്ല, നിങ്ങളുടെ പരാതികൾ പോലും പൂർണ്ണമായി ഇനിയും സർക്കാർ കേൾക്കുകയോ അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും യാഥാർത്ഥ്യം മറച്ചു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹെഡ് നേഴ്സിനെ സ്ഥലം മാറ്റിയത്. അതുപോലെ ഞാൻ പരാതി കൊടുത്ത് ഒരുപാട് തവണ ഞാൻ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തതാണ്. പക്ഷെ അതിലൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഡോക്ടർ KV പ്രീതി, ഗൈനക്കോളജിസ്റ്റ്, എന്നെ പരിശോധിച്ച് അവർ ശരിയായ റിപ്പോർട്ടല്ല, ഞാൻ കൊടുത്ത മൊഴിയല്ല അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ പരാതി കൊടുത്തതാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. വന്ന് കൊടുത്ത ഈ പരാതിയിന്മേ ഇതുവരെ ഒരു നടപടി എടുക്കുകയോ ആ ഡോക്ടർ KV പ്രീതിക്കെതിരെ എന്തെങ്കിലും ഒരു ചലനമോ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ICU ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരം ഒരു ഒരു സ്ഥലത്ത്? ICU എന്ന് പറഞ്ഞാൽ ഏറ്റവും കെയർ ചെയ്യേണ്ട സ്ഥലമാണ് രോഗിയെ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ പീഡനം ഉണ്ടായിന്ന്
ആ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ അതൊക്കെ അവർ എന്താ അവരുടെ വീഴ്ചകളൊക്കെ അവർ മൂടി വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന്. ഈ HOD സൂപ്രണ്ട് എന്നിവരാണ് ഈ ICUയിലൊക്കെ അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അവിടെ ഒരു മെയിൽ അറ്റൻഡറിനെ നിയമിക്കുകയും അയാൾക്ക് പീഡിപ്പിക്കാൻ എന്നെ പോലെയുള്ള സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കാണാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയാണ്, അത് അവർ സമ്മതിച്ചു, എന്നിട്ട് അവർ എനിക്ക് അതിൻ്റെ സുരക്ഷ തരികയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയതാണെന്ന്. പക്ഷെ ഇതല്ല, ഇതവർ കൂട്ടിക്കൊടുത്തത് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് കഴിഞ്ഞ് ഈ പരാതി ഞാൻ പറഞ്ഞിട്ടും ഞാൻ എനിക്ക് ICUയിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് രാത്രി 12 മണിക്കാണ് എന്നെ ICUയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയത്. അതും അവർ വാർഡിലേക്ക് മാറ്റിയ സാധാരണ ഒരു ജനറൽ വാർഡിലേക്കാണ് എന്നെ മാറ്റിയത്. അല്ലാതെ അവർക്കൊരു പ്രൊട്ടക്ഷൻ എനിക്ക് തരാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അവരതിന് സേഫായിട്ടുള്ളൊരു റൂം അറേഞ്ച് ചെയ്ത് തരേണ്ടിയിരുന്നു. അപ്പം അതൊന്നുമില്ല, എന്നിട്ട് അതൊക്കെ അവർ മറച്ചു വെക്കാനാണ് അവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന് പലപ്പോഴും ഒരു സംശയമുണ്ട്, ഈ പീഡനം ആണ് എന്ന് പറയുന്നു, പക്ഷേ ഡോക്ടറുടെ റിപ്പോർട്ടിൽ അങ്ങനെ അല്ല, സാധാരണഗതിയിലുള്ള ഒരു വളരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. അന്ന് ശരിക്കും നിങ്ങൾ എത്ര മാത്രം കഠിനമായൊരു സാഹചര്യത്തിലൂടെയാണ് അന്ന് ഈ ആ ദിവസങ്ങൾ കടന്നുപോയത് ശസ്ത്രക്രിയക്ക് ശേഷം? നമുക്ക് ഒരാളോട് നമുക്ക് നമ്മളെ ഫീൽ പറഞ്ഞറിയിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്, ഇത്ര എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തം അയാൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഒരു ഡോക്ടർക്കാണ് നമ്മളെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വേറെ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളെക്കാട്ടിലും ഒരു ഡോക്ടർക്ക് ഏതൊരു രോഗിയുടെയും ഫീല് മനസ്സിലാവുന്ന ഞാൻ ചിന്തിച്ച്. അപ്പം ഞാൻ ആ ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വന്നപ്പോൾ, ഞാൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്നത് തന്നെ. അപ്പം വന്നപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്, അയാൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു, അയാൾ ഇന്നെത്ര ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അപ്പം അവർ ജസ്റ്റ് കണ്ണുകൊണ്ട് എങ്ങനെ പരിശോധിക്കാം ആ ഒരു രീതിയേ ഉള്ളൂ, അല്ലാതെ വേറെ സാമ്പിൾ എടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിശോധന ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവർ പരിശോധിച്ച സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇട്ടിരുന്നു. അപ്പം ഗ്ലൗസ് ഇട്ട സമയത്ത് നമ്മളെ രഹസ്യഭാഗത്ത് പരിശോധിച്ചപ്പോൾ അവരത് ബ്ലഡായ സമയത്ത് അവർ ചോദിച്ചു, നമ്മൾ സ്ത്രീകളാണല്ലോ അപ്പം പീരീഡ്സിൻ്റെ സമയമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പീരീഡ്സ് ഒന്നുമില്ല, ഈ പീരീഡ്സ് ആയ സമയത്തൊന്നും സർജറി ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പീരീഡ്സ് ഒന്നുമില്ല, ഇത് അവരുടെ നഖം പറ്റിയപ്പം മുറിവ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് ചോദിച്ചു, അങ്ങനെ ഒരു മുറിവൊക്കെ ഉണ്ട് കാണുന്നുണ്ടല്ലോ ഡോക്ടറെ, അവരാണ് ടോർച്ച് അടിച്ച് കൊടുക്കുന്നത്. അപ്പം ആ ഡോക്ടർ പറഞ്ഞ മറുപടി, അതും ഒരു സ്ത്രീയാണ്, അവരും ഒരു സ്ത്രീയാണ്, ഞാനും ഒരു സ്ത്രീയാണ്, അവർ പറഞ്ഞ മറുപടി, അത് അവരുടെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞത് കൊണ്ട് മുറിവുണ്ടായതായിരിക്കാം. അപ്പം എൻ്റെ ഭർത്താവൻ തന്നെ മുറിവുണ്ടാക്കാനേ നമുക്ക് ചിന്തിക്കുക വേറെ. പക്ഷെ അവർ ഈ കേസ് ഇത്രത്തോളം നിസ്സാരമാക്കി എന്നാണ്. അപ്പം അവർ ഒന്നുകിൽ പ്രതികളിൻ്റെ ആളായിരിക്കാം, തീർച്ചയായിട്ടും ആ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിലാണ് അവർ വന്നത്. അത് ഈ കേസിൻ്റെ മുന്നോട്ട് പോകുമ്പോഴും വിചാരണയൊക്കെ നടക്കുമ്പോഴും ഒരുപക്ഷെ തിരിച്ചടിയാവാൻ സാധ്യത ഉള്ളത് ഇവരുടെ റിപ്പോർട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും ആ ഒരു റിപ്പോർട്ട് തിരിച്ചടിയായിരിക്കും. പക്ഷെ ഞാനിപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പം ഈ ഹെഡ് നേഴ്സിന്റെ കാര്യത്തിലായാലും സത്യം ഒരു നാൾ പുറത്തു വന്നു, അതുപോലെ എന്നായാലും സത്യം പുറത്തു വരും. ഇപ്പൊ ഞാൻ ആ ഡോക്ടർ പ്രീതിക്കെതിരെ കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്തു, അസിസ്റ്റന്റ് കമ്മീഷണർ ആ പരാതി അന്വേഷിച്ചു, അന്വേഷിച്ച സമയത്ത് അവര് പറഞ്ഞു അതിൽ കഴമ്പില്ലെന്ന് പറഞ്ഞു, അത് ക്ലോസ് ചെയ്തു. എനിക്ക് ആ ഒരു മറുപടി തന്നെ, നിങ്ങളുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു മറുപടി വന്നു. അപ്പൊ ഞാൻ അതില് അപ്പീലിന് പോയി, എനിക്ക് വിവരാവകാശത്തിൽ ആ റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ അവർ മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ജീവൻ ആപത്തോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ ഭീഷണിയോ ഉണ്ടാകുന്നു. അപ്പൊ ഈ കഴമ്പില്ലാത്ത റിപ്പോർട്ടിൽ എന്ത് ഭീഷണിയും എന്താണ് ഉള്ളത്, അത് പിടിച്ചു വെക്കേണ്ട ആവശ്യം എന്താണ്? അതിൽ കഴമ്പില്ലെങ്കിൽ എനിക്ക് തന്നൂടാ റിപ്പോർട്ട്, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, പുനരന്വേഷണത്തിന് പോവുക പോവാതിരിക്കുക, അത് എന്റെ താല്പര്യം. അപ്പൊ ആ റിപ്പോർട്ട് ഇപ്പൊ ഈ ഒരു വർഷമായിട്ടും ആ റിപ്പോർട്ട് തരാന് വിവരാവകാശ കമ്മീഷന്റെ അടുത്ത് വരെ ഞാൻ പോയിട്ടും ആ റിപ്പോർട്ട് എനിക്ക് തന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അതിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഈ സിസ്റ്റർ അനിതയുടെ സാന്നിധ്യം അവിടെയും ഉണ്ടായിരുന്നു അല്ലേ? ഈ വൈദ്യപരിശോധന നടക്കുമ്പോൾ ഈ ഡോക്ടർ പ്രീത നിങ്ങളെ പരിശോധിക്കുമ്പോൾ അവിടെ അനിത സിസ്റ്ററും ഉണ്ടായിരുന്നില്ലേ? അനിത സിസ്റ്ററാണ് ഉണ്ടായിരുന്നത് കൂടെ. ഇവര് പോലീസുകാർ പരിശോധിച്ച സമയത്ത് പോലീസുകാർ പറഞ്ഞു,
എന്നോട് പറഞ്ഞു, ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് പോലീസ് പറഞ്ഞതാണ് ആരുണ്ടായിരുന്നു അവരെ കൂടെ എന്നുള്ളത് മൊഴി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അനുദസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ മൊഴി എടുത്ത് കഴിഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്ത സമയത്ത് അവർ ഇതിലൊരു പുതിയതായിട്ടൊരു ഡോക്ടറും കൂടി, ആ ഡോക്ടറിൻ്റെ കൂടെ വേറൊരു ഡോക്ടറും കൂടി ഇവർ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു ഡോക്ടർ ഇല്ലായിരുന്നു, ഈ ഡോക്ടർ ഒറ്റക്കായിരുന്നു വന്നത്. പ്രീതി എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ ഒറ്റക്കാണ് വന്നത് എന്നെ പരിശോധിക്കാൻ. അതിന് സാക്ഷികളായിട്ട് ഞാനും എൻ്റെ ബന്ധുക്കളും ഈ നേഴ്സും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, പോലീസുകാർ വരെ ഉണ്ട്. പക്ഷെ എന്നിട്ടും എന്തിനിങ്ങനെ ഒരു കള്ള മൂവി കൊടുത്തു എന്നുള്ളത് അറിയില്ല. അപ്പം അതൊക്കെ ഒരു തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നല്ലേ. പോലീസ് സത്യസന്ധമായ ജോലി ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിച്ച് ശരിയായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ കമ്മീഷണർ ഭാഗത്ത് കമ്മീഷണർ ഈ പരാതി കൊടുക്കാൻ പോയ സമയത്ത് തന്നെ കമ്മീഷണർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പരാതി നിങ്ങൾ കൊടുക്കണ്ട. അപ്പൊ ഞാൻ എന്തുകൊണ്ട് കൊടുക്കണ്ട, അല്ല ഈ കേസ് കോടതി, ഞാൻ പറഞ്ഞ കേസ് കോടതി നടക്കുന്ന ഇത് വേറെ കേസാണ്, കേസ് നടക്കുന്ന പ്രതി ശശീന്ദ്രൻ, അപ്പൊ ഈ കേസ് മാഞ്ഞു പോകുന്നു. ഞാൻ പറഞ്ഞ ഒരു പരാതി കൊടുത്ത് മറ്റൊരു കേസ് മാഞ്ഞു പോകുന്ന, അപ്പൊ നിങ്ങൾ വക്കീലാണോ എന്ന് ചോദിച്ചു എന്നോട്. അത്രയും മോശമായിട്ടാണ് അവര് അന്ന് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവ ഡോക്ടർ പ്രീതിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണ് അവർ ഈ റിപ്പോർട്ട് മൂടി വെക്കുന്നതെന്ന്. ഈ ഐ സി യുവിലുള്ള നഴ്സുമാരോട് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ട് പക്ഷേ ഇത് വീട്ടുകാരോടോ പോലീസിനോടോ ഒന്നും അന്ന് അറിയിച്ചില്ല. അങ്ങനൊരു അറിയിപ്പ് ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇല്ല, അവർ ഉണ്ടായി. ഞാൻ ഉച്ചയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമയം കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഒരു 11 ആകുമ്പോഴേക്ക് എൻ്റെ സർജറി കഴിഞ്ഞെന്നാണ്. അത് കഴിഞ്ഞ് ഒരു 3 ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നേഴ്സിനോട്, ഇയാൾ പിന്നെയും പിന്നെയും ഇങ്ങോട്ട് ആ ഐ സിയിലേക്ക് കയറി വരുന്ന് എൻ്റെ ഷോൾഡർ പിടിക്കുക, പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ മോളെ എന്നൊക്കെ അങ്ങ് ചോദിക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ പേടി, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന് നമുക്ക് ഉള്ളിലൊരു ടെൻഷൻ ആയി. അപ്പം ഇങ്ങനെ കൂടുതൽ കൂടുതൽ എനിക്കിങ്ങനെ പ്രഷർ കൂടുന്ന, നെഞ്ചിരിപ്പ് കൂടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ അടുത്ത ബെഡിൽ ഒരു നേഴ്സ് വന്നിരുന്നു ആ രോഗിയെ നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ അവരെ തോണ്ടി വിളിച്ചു, സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് തോണ്ടി വിളിച്ചു. പിന്നെ ചോദിച്ചു എന്താ, അപ്പോൾ ഞാൻ പറഞ്ഞു അയാളുടെ പേരെന്താ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അയാളുടെ പേരറിയാനുള്ളത്. അപ്പോൾ ഞാൻ ഇയാൾ ഇന്നെ ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ ആംഗ്യ ഭാഷയിലൂടെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു, അപ്പോൾ ഇനി അയാൾ വരില്ല കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞതേ ഉള്ളൂ, മറ്റാരെ അറിയിച്ചില്ല. ഇല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ടെന്നാണ്. രാത്രിയായി ഒരു 6-7 ആയ സമയത്താണ് റൗണ്ട്സിന് ഡോക്ടർ വരുന്നത്. അപ്പം എന്നെ സർജറി ചെയ്ത ഡോക്ടർ തന്നെയാണ് വന്നത്, അവരും കൂടെ കുറച്ച് ഡോക്ടേഴ്സും ഉണ്ട്. അപ്പം വന്ന സമയത്ത് എൻ്റെ പേര് വിളിച്ച് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയി. അപ്പോൾ കുട്ടി കരഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വേഗം ഓടി നേഴ്സിൻ്റെ അടുത്ത് പോയി. അപ്പോൾ നേഴ്സിനോട് ഇങ്ങനെ ചൂടാവുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, എന്താ അവരെ അറിയിക്കാത്തതെന്നുള്ളത്. പിന്നെ ഡോക്ടർ എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ എന്തായാലും കിടക്കാൻ പേടിയാണ്, എന്നെ വാർഡിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും, അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞു. ഈ ഐ സി യു എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എത്തരം. അപ്പോൾ ഒരു പൂർണ്ണ ബോധമുണ്ടായിരുന്നു ഇയാൾ ഈ അപമാനിക്കാൻ വന്ന സമയത്ത്, അല്ലെ ഇയാൾ മോശമായി പെരുമാറുന്ന സമയത്ത് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞു? തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ അയാളെ എല്ലാ ഐഡൻറ്റിഫിക്കേഷനും ചെയ്ത് എല്ലാ അയാളെ കുറി വരെ എനിക്ക് മനസ്സിലായത്. എനിക്ക് നല്ല ബോധമുണ്ട്, പക്ഷേ എന്താണ് പ്രതികരിക്കാൻ കഴിയുന്നില്ല. കയ്യോ കാലോ, ഇയാൾ ഇത് ചെയ്യുന്ന സമയത്തിൻ്റെ കണ്ണുനീര് പോവാന്നല്ലാതെ കൈ ഞാൻ പൊക്കി നോക്കി, കാല് പൊക്കി നോക്കി, അയാളൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇപ്പം നമ്മൾ പ്രതിരോധിക്കാൻ നമുക്കൊരു കഴിവുണ്ടോന്നുള്ളത്, പക്ഷെ പറ്റുന്നില്ല. കൈയൊക്കെ പറ്റ ചലന മറ്റു കിടക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ സാധാരണ വാർഡിലേക്കാണ് നിങ്ങളെ മാറ്റിയത്. അതിൽ HOD സൂപ്രണ്ട് എന്നിവരടക്കമുള്ളവർ, അതിൽ അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അവർക്കെതിരെ പരാതി കൊടുത്തതാണ്, പക്ഷെ ഇതുവരെ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. അത് ആ ഹോസ്പിറ്റലിലുള്ള ആളുകളായിരിക്കും, അതുപോലെ മുൻ പ്രിൻസിപ്പൽ ഗോപി, അവരൊക്കെ ആയിരുന്നല്ലോ അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരല്ലേ എനിക്കൊരു സുരക്ഷ തരേണ്ടത്, അവരാണ് അറിഞ്ഞത്. ഞാൻ ഈ പരാതി ഡോക്ടറിനോട് പറഞ്ഞ സമയത്ത് ഡോക്ടർ സൂപ്രണ്ടിനെയും ഡോക്ടറുടെ മേലുള്ള ഡോക്ടേഴ്സിനെയും ഒക്കെ അറിയിച്ചു എന്ന് നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ അവരറിഞ്ഞിട്ട് അവർ പിറ്റേ ദിവസം ഞങ്ങളാണ്, എൻ്റെ ഫാമിലിയാണ് പോലീസിനെ പോയി അറിയിച്ചത്. അപ്പോൾ പോലീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്, എന്നെ ഒരു സ്വകാര്യമായിട്ടൊരു റൂമിലേക്ക് ആക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ വീഴ്ച പറ്റി, അവർക്കൊന്നും എതിരെ ഒരു നടപടി എടുക്കുന്നില്ല. ഈ പരാതി കൊടുത്ത എന്നെ എത്രത്തോളം ദ്രോഹിക്കാമെന്നാണ് അവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 5 സ്ഥലം മാറ്റി, അവർക്കെതിരെ യാതൊരു നടപടിയും മറ്റ് എടുത്തില്ല. ഈ കുറ്റം ചെയ്താൽ സ്ഥലം മാറ്റം മാത്രമല്ല, ഒരു നടപടിയും ആവശ്യമില്ല.
തീർച്ചയായിട്ടും അവർക്കൊന്നും ഈ ജോലിക്ക് അർഹരല്ല. കാരണം അവര് അത്തരം മോശമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്താ പറയാ, ഒരു ശരീരം വിൽക്കുന്ന സ്ത്രീകൾക്ക് അതിലും ഒരു എന്താ പറയാ ഒരു അഭിമാനത്തോടെ അവര് ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ ജോലിയുടെ ഭാഗം അല്ല, അവരുടെ കുടുംബത്തിന്റെ ഇത് കൊണ്ടാവാം. അവരെ പുകഴ്ത്തി പറയല്ല, പക്ഷെ അത്തരം മോശമായിട്ട് അവരൊരിക്കലും പെരുമാറില്ല. ഇവരെന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഭർത്താവ് ഉള്ളതല്ലേ, ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പൊ ഇത് മറന്നു കാണാ, ഭർത്താവ് ഇതുപോലൊക്കെ ചെയ്യുന്നല്ലേ. അപ്പം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആ ശശീന്ദ്രൻ എന്റെ ഭർത്താവുമായിട്ട് ഉപമിക്കുകയാണോ വേണ്ടിയത്? അല്ല, അവര് അങ്ങനെയാണോ, അവരെ ഭർത്താവിന്റെ കൂടെയാണോ മറ്റുള്ള ആണുങ്ങളെയും ഇതാക്കുന്നതെന്നുള്ള നമ്മൾ ചിന്തിക്കണം. അത്തരം ആളുകൾക്കാണ് പിന്നെയും ഇവര് വാദിച്ച്, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വാദിച്ച് അവർക്ക് ജോലിയിലേക്ക്, ഈ ഗോപി അറിഞ്ഞ പ്രിൻസിപ്പൾ ജോലിയിലേക്ക് തിരിച്ചെടുത്തത്. അന്ന് ഞാനൊരു സമരം പ്രതിഷേധം ഉണ്ടായതിന് ശേഷമാണ് അവരെ പിന്നെയും സസ്പെൻഷൻ ചെയ്ത് ഇപ്പം അവരെ ജോലിയിലെ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു. ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ പാർട്ടി ആയതുകൊണ്ട്, NGO യൂണിയൻകാരായതുകൊണ്ട്. ഈ മന്ത്രി ഒരു വനിതാ മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, നേരത്തെയും വനിതാ മന്ത്രി തന്നെയായിരുന്നു. പക്ഷേ ഈ പ്രീതയ്ക്കെതിരായ പരാതി അടക്കം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലേ, മന്ത്രി എന്ത് നടപടിയാക്കാൻ? ഒരു നടപടി എടുത്തിട്ടില്ല. ഞാൻ രണ്ട് തവണ അതിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊരു നടപടി എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഫോറൻസിക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടർ പ്രീത വന്നിരുന്നു. അപ്പൊ അവര് അന്വേഷിച്ചിട്ട് ഈ ഡോക്ടർ പ്രീതിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ്, എനിക്ക് തരേണ്ട സുരക്ഷയിലും വലിയ വീഴ്ച വരുത്തിയെന്നൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും. അതൊക്കെ അവര് മൂടി വെച്ചു. എന്നിട്ടിപ്പോൾ അവർ വീമ്പളക്കി എല്ലാ മീഡിയക്ക് മുന്നിൽ അവർ പറയുന്നു അതിജീവിതയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിജീവിതക്ക് എല്ലാ സുരക്ഷയും കൊടുത്തു. എന്ത് സുരക്ഷയാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത്? എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് നീതിയാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്? വേദനയല്ലാതെ ഈ ഒരു വർഷമായിട്ട് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ മുഖം മറച്ച് നടക്കേണ്ട ഒരവസ്ഥ. ഞാൻ ജനിച്ച നാടാണ്, ജനിച്ച് വളർന്ന് അടന്ന നാട്ടിൽ എനിക്ക് എൻ്റെ ബന്ധുക്കളുടെ മുന്നിലും എൻ്റെ കുട്ടികളുടെ മുന്നിലും മുഖം മറച്ച് അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി എൻ്റെ കുട്ടികളോട് ഞാൻ പറയണ്ടേ? ആ ഒരു ഫീല് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരു പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞ ആ അവര് നമ്മൾ ഒരു ഇഷ്ടത്തിന് നമുക്ക് ഒരു ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാവരും ചോദിക്കുന്ന പോലെ മുഖം മറച്ച് ഒരു അതിജീവിത എന്തിനാണ്? പക്ഷെ നമുക്ക് മുഖം മറക്കേണ്ട അവസ്ഥ, പൊതുസമൂഹത്തിന് നമുക്ക് പേടിക്കണം. ഇപ്പൊ സമൂഹം, ഇപ്പൊ ഒരു പ്രാവശ്യം സിവിലിൽ ഞാൻ പോയ സമയത്ത് അവരെന്നെ പബ്ലിക്കായിട്ട് അവിടുന്ന് ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോട് ചോദിച്ചത്, നിങ്ങള് ആ മുഖം മാസ്ക് ഒന്ന് താത്തി തരും, ഞാൻ ഒന്ന് മുഖം കാണാനാണെന്ന്. അത്തരം ആളുകളുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്ത് സുരക്ഷയാണുള്ളത്? അവരെന്ത് സുരക്ഷയാണ് എനിക്ക് തന്നിട്ടുള്ളത്? ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി, അവരെന്താണ് എനിക്ക് തന്നിട്ടുള്ളത്? എന്ത് കെയറിംഗ് ആണ് തന്നിട്ടുള്ളത്? പിൻവലിപ്പിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ ഡോക്ടറുടെ അടക്കം ഭാഗത്തു നിന്ന് പ്രതികൂലമായ കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ ഏത് പോയിന്റിലാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകണമെന്നൊരു തീരുമാനത്തിൽ എത്തിയത്? കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. മുമ്പ് പറഞ്ഞതുപോലെ മുഖം മറച്ച് നടക്കണം, ആളുകളെ കാണാൻ ബുദ്ധിമുട്ടാണ്, പ്രായമായ കുട്ടികളുള്ള അമ്മയാണ്, ബന്ധുക്കളുണ്ട്, മറ്റു ആളുകളൊക്കെ ഉണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലും ഏത് ഘട്ടത്തിലാണ് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ എന്നൊരു തീരുമാനത്തിലേക്ക്? ഞാൻ ഈ പരാതി കൊടുക്കാൻ തന്നെ ഉണ്ടായ കാരണം എൻ്റെ മകള്, എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരി, പൊതുസമൂഹം, സമൂഹത്തിലൊരു ഞാൻ ആ സർജറി ചെയ്യുന്ന 2 ദിവസം മുന്നേ അവിടെ ഒരു പ്രായമായിട്ടുള്ള, ഒരു 85 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു. അതിന് കണ്ണ് കാണില്ലായിരുന്നു. അപ്പം ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുവെക്കുക, എൻ്റെ ഫാമിലി ഇല്ലാത്ത സമയത്ത് ഞാൻ പിടിച്ച് കൊണ്ടുവെക്കുക. അപ്പോൾ ആ ഉമ്മൻ്റെ ഒക്കെ മുഖം എൻ്റെ മനസ്സിൽ, ഇയാള് ആ ഉമ്മനെ ആ ഉമ്മക്ക് പറയാനറിയോ, മക്കളോട് എങ്ങനെ പറയാന്നുള്ളത് ചിന്തിച്ചോ. അപ്പോൾ ഇയാൾ ഇത്രയും നീചമായിട്ട് ഇനി ഒരാളോട് പെരുമാറിയത്, അല്ലെങ്കിൽ ഇയാളെപ്പോലെയുള്ള ആളുകൾ ഇനി മറ്റൊരാളോട് പെരുമാറിയത് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നതാണ്. ഞാൻ ഈ കേസ് ഒരിക്കലും പിൻവലിക്കില്ല. ഇതിൽ എനിക്ക് ജയം ഉണ്ടാവാം, തോൽവി ഉണ്ടാവാം, കോടതിയിലെത്തുമ്പോൾ എന്താണ് ഉള്ള അറിയില്ല. പക്ഷേ ഒരിക്കലും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനായിട്ടെങ്കിലും ഞാൻ ഈ കേസിൽ നിന്ന് പിന്നോട്ടേക്കില്ല. നാളെ നിങ്ങളുടെ മകളായിരിക്കാം ഒരു പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, ഇതുപോലെ ICU-യിലെയോ ഓപ്പറേഷൻ തിയേറ്ററിലോ ഒക്കെ പല ആവശ്യങ്ങൾക്കായി ജീവിതത്തിൽ വേണ്ടിവരും. അന്ന് മറ്റൊരു രൂപത്തിലായിരിക്കും വേറൊരു ശശീന്ദ്രൻ വരാനുള്ള സാധ്യതയാണ് നിങ്ങളിപ്പോഴും മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് ഇത്തരം സമൂഹത്തിലേക്ക് ചർച്ചാ വിഷയമായി ഇടുമ്പോൾ
ഇനിയുള്ള ആളുകൾ ഒന്നുകൂടെ ആലോചിക്കണം ഈ സ്ത്രീകളെ. തീർച്ചയായിട്ടും ഇപ്പോഴും ഇനി വരുന്ന കാലമല്ല, ഇപ്പോഴും അവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് സ്ത്രീകൾ, സഹോദരിമാര്, പ്രായമുള്ളതും ചെറുപ്പക്കാരികളും ചെറിയ കുട്ടികൾ വരെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സുരക്ഷ, അവരുടെ ഫാമിലി തന്നെ അവർക്ക് സുരക്ഷയായിട്ട് നിൽക്കണം. അല്ലാതെ നമ്മൾ അവിടുത്തെ അധികാരികൾ സുരക്ഷ തരുമെന്നോ ഒരു ഡോക്ടർ സുരക്ഷ തരുമെന്നോ നേഴ്സ് സുരക്ഷ തരുമെന്നോ ഒരിക്കലും നിങ്ങൾ കരുതരുത്. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ആ സുരക്ഷ നമ്മൾ തന്നെ നമ്മളെ സുരക്ഷ എപ്പോഴും വരിക്കണം. കാരണം സർക്കാർ ഒരിക്കലും നമ്മളുടെ കൂടെയല്ല, സ്ത്രീകളുടെ കൂടെയല്ല സർക്കാർ. അപ്പോൾ നമ്മളെ സുരക്ഷ നമ്മൾ തന്നെ അത് കൈവരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇത്രയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും നിങ്ങൾ ചികിത്സയ്ക്കായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ തന്നെ അല്ലേ പോകാറ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ? തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഞാൻ ഒരു ചികിത്സക്കായിട്ടും ഡെലിവറിൻ്റെ സമയമായാലും ഞാൻ മെഡിക്കൽ കോളേജിനെ തന്നെ ആശ്രയിക്കുന്നത്. ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ മെഡിക്കൽ കോളേജിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അവിടുത്തെ അധികാരികൾ, അവര് ചില ഉദ്യോഗസ്ഥർ, എല്ലാവരും ഒരുപോലെ അല്ല. എല്ലാ ഡോക്ടേഴ്സിനും ഞാൻ കുറ്റം പറയുന്നില്ല. ചില നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, ഗൈനക്കോളജിയൊക്കെ നല്ല ഡോക്ടേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ അവിടെ തന്നെയാണ് എന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതും എന്റെ ഫാമിലിയിൽ എല്ലാവരും. അപ്പൊ അതൊന്നും അത് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ചില ആളുകള് മോശമായിരുന്നു എന്ന് വിചാരിച്ച് നമുക്കൊരു സ്ഥാപനത്തിനെ അത്രയും എന്താ പറയാ, എല്ലാരും ഒരു ഒരു എന്താ പറയാ അഭിമാനം ഉള്ള ഇതാണ് നമുക്ക്. നമ്മളെ ഇപ്പോഴും ചെന്നാൽ പലപ്പോഴും അയാൾ അവിടെ കാണാറില്ല. തീർച്ചയായും അത് തന്നെയാണ് എനിക്കൊരു വേദന ഉള്ളത്. ഞാൻ ആ ഒരു പരാതിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആരോഗ്യമന്ത്രിക്ക്. പക്ഷേ ആരോഗ്യമന്ത്രി അയാൾ വന്നോട്ടെ എന്നായിരിക്കും. ഇപ്പോഴും അയാൾ അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ തോളിൽ കൈയിട്ടിട്ട് ഞാൻ ഇനിയും ഇങ്ങനെ പീഡിപ്പിക്കും, ആരാ എന്നെ ശിക്ഷ വാങ്ങിത്തരാൻ? ഞാനിപ്പോൾ നടക്കുന്നത് കണ്ടില്ലേ? അവരിപ്പോഴും മൂടി വെച്ചിട്ടല്ലേ നടക്കുന്നതെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അയാൾ ഇപ്പോഴും വരുന്നത്. അപ്പം അതിനൊക്കെ ഒരു അവസരം എത്തുന്നത് ഈ ആരോഗ്യമന്ത്രിയും ഈ ആരോഗ്യ പ്രവർത്തകരും ഈ സർക്കാരും തന്നെയല്ലേ? അത് ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കിടുന്നത് വനിതകൾ ഉള്ള ഐ സിയുയിലാണ്, പക്ഷെ അവിടെ ഒരു പുരുഷ അറ്റൻഡർ നിങ്ങളെ അറ്റൻഡ് ചെയ്യാനായി വന്നു ഇല്ലേ? വനിതകൾ ജീവനക്കാർ ഒരുപാട് ഉള്ള ഇടമാണ്. അപ്പം ചുരുങ്ങിയ പക്ഷം ഈ വനിതാ വാർഡുകളിലെങ്കിലും വനിതാ ജീവനക്കാരെ വിന്യസിക്കേണ്ടതില്ലേ? അത് തന്നെയല്ലേ ഇത്തരം ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നയിച്ചത്? തീർച്ചയായും അത് തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെ അതാണ്. ഒരു പുരുഷ അറ്റൻഡറിനെ പുരുഷന്മാരുടെ വാർഡിലാക്കുക, സ്ത്രീകളുടെ വാർഡിൽ സ്ത്രീകളെ എല്ലാത്തിനും, അവിടെ സ്ത്രീകൾ ഒരുപാട് സ്ത്രീ ജീവനക്കാരുണ്ടല്ലോ, അപ്പൊ അവരെ ആക്കിയാ പോരെ. ഒരു ഐ സി എന്നുണ്ടെങ്കിൽ പല കോമ സ്റ്റേജിലുണ്ടാവും, വെന്റിലേറ്ററിലുണ്ടാവും. അപ്പൊ അവര് തന്നെ അവരുടെ ഡ്രസ്സ് അവർക്ക് തന്നെ അറിയില്ല, ഡ്രസ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ള അവസ്ഥയില്. അപ്പൊ ആ സമയത്തൊക്കെ ഈ അറ്റൻഡർ ഇങ്ങനെ കയറി ഇറങ്ങുക, രോഗികളെയും കൊണ്ടുവരിക, ഈ സർജറി കഴിഞ്ഞ് മയക്കത്തിലുള്ള രോഗികൾ അവരുടെ ഡ്രസ്സാണോ നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരീരം എവിടെ കാണുന്നുണ്ടോ ആണോ നോക്കുന്നത്, എന്താന്നുള്ളത് നമുക്ക് ചിന്തിക്കാനില്ല. പ്രായമുള്ള ആളുകളും ഉണ്ടാകും, പ്രായം കുറവുള്ള ആളുകളും ഉണ്ടാകും, പലതരത്തിലുള്ള സ്ത്രീകളും ഉണ്ടാവും. അതൊക്കെ ഒരു എന്താ പറയാ, പരസ്യമായിട്ടുള്ള ഒരു ഇതല്ലേ. ടോം, ഇതാണ് ഈ സംവിധാനത്തിന് തന്നെ ആകെപ്പാടെയുള്ള ഒരു പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ഐ സി യു റൂമുകളിൽ വനിതാ ജീവനക്കാർ തന്നെ വേണ്ടതുണ്ട്. അവരെ പീഡനത്തിനിരയായ ശേഷം ഇപ്പോൾ സാധാ വാർഡിലേക്ക് മാറ്റുന്നു. ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഇത് കുടുംബത്തോട് പോലും പറയാൻ തയ്യാറാവുന്നില്ല. വനിതാ മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് ഒരുക്കുന്നത്. ഈ അതിജീവിതം ഇപ്പോൾ ന്യൂസ് എയ്റ്റിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്, വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി അവരോട് ചോദിക്കാമോ, ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൽ, ഈ പോലീസിന്റെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയുണ്ടോ, ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? മാത്രമല്ല, ഒരു വശത്ത് ഈ പ്രതിയെ, ആരോപണ വിധേയനെ, ഈ ജീവനക്കാരനെ സംരക്ഷിക്കുന്ന സമീപനം ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നു, ഇതിനെതിരെ ഒരു സമര പോരാട്ടം അതല്ലെങ്കിൽ നിയമ നടപടി ഈ ഒരു വഴിയിലേക്ക് അവർ കടക്കുന്നുണ്ടോ, അതോ ഈ പോലീസിൽ നിന്നും ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നീതി കിട്ടുമെന്ന ഒരു പ്രതീക്ഷ അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ? അനീഷ്, നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, ചാർജ് കൊടുത്തിരിക്കുന്നു. ഈ അന്വേഷണത്തിൽ നിന്നൊരു നീതി കിട്ടും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? മറ്റു പല പരാതികൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ആ പരാതികളൊന്നും തീരുമാനമാവാത്തൊരു സാഹചര്യം, ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, കോടതി എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയിൽ എന്തായാലും സത്യം തന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടാണ്. പക്ഷേ അത് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്തുമ്പോൾ അവിടെ എനിക്കൊരു നീതി ലഭിക്കുന്നില്ല. അവിടെ ഒരു അവരുടെ ഭാഗത്ത് നിന്നൊരു സുരക്ഷയോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഒരു പരാതിയിൽ എനിക്ക് സത്യമായിട്ടുള്ള ഒരു നിലപാടോ അവരെടുക്കുന്നില്ല. ഈ മറ്റ് പരാതികൾ പലതും, അനുബന്ധമായ പരാതികൾ പലതും, ഈ പ്രീതയ്ക്കെതിരെ അടക്കം, ഈ മറ്റ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കമുള്ള പല പരാതികളുമുണ്ട്. അതിൽ ഒരു നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ എങ്ങനെ, ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഇറങ്ങാനാണോ ഒരു ആലോചന? തീർച്ചയായിട്ടും ഞാൻ ഒരു വർഷം ഞാൻ ക്ഷമിച്ചില്ലേ,
ഇനി എനിക്ക് ക്ഷമയില്ല. കാരണം ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി, ഇനി എനിക്ക് നീതി വാങ്ങുന്നതുവരെ ഞാൻ സമരം തന്നെ ചെയ്യും. മെഡിക്കൽ കോളേജിലേക്ക് സമരമായി പോകാൻ ആണ് തയ്യാറെടുക്കുന്നത്? മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്യേണ്ടി വന്നാലും ഞാൻ സമരവുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയൊക്കെ അടക്കം എപ്പോഴും പറയുന്നത് അവർ ഈ സ്ത്രീകൾക്കൊപ്പമാണ്, അതിജീവിതമാർക്കൊപ്പമാണ് എന്നാണ് പറയുന്നത്. ആ വാക്കുകളിൽ ആത്മാർത്ഥത തോന്നുന്നില്ല ഈ ഘട്ടത്തിൽ? വാക്കുകളിൽ ഒരിക്കലും എനിക്ക് വിശ്വാസമില്ല. അവരുടെ പ്രവൃത്തി ചെയ്തു കാണിക്കട്ടെ, അതിൽ ഞാൻ വിശ്വസിക്കാം. ഇനിയിപ്പോൾ എത്ര ദിവസമാണ് സമയം കൊടുക്കുന്നത് ഈ സർക്കാരിന്? ഈ നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു നടപടി എടുക്കാനൊരു സമയം കൊടുക്കുന്നുണ്ടോ? ഞാൻ ഏറിയാൽ ഒരു 2-3 ദിവസം ഞാൻ സമയം കൊടുക്കും. അതിലധികം ഞാൻ സമയം കൊടുക്കില്ല. ഇത്രയും ഒരു വർഷം ഞാൻ സമയം കൊടുത്തു അവർക്കൊരു മറുപടി അയക്കാൻ. എൻ്റെ ഫോൺ നമ്പർ വരെ ഞാൻ വെച്ചിട്ടാണ് ഞാൻ അവർക്ക് കൊടുത്ത്. ഒരു 100-ൽ തവണ എൻ്റെ കോൾ ലിസ്റ്റ് ചെയ്ത കാണാം. ആരോഗ്യമന്ത്രിക്ക് ഞാൻ വിളിച്ച കോളാണ്. ഈ അനിത സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അല്ലാത്ത പരാതികളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട്. അവർ കോൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നും ഒരു മറുപടി പറയാനോ അവർക്ക് തീരുമാനമില്ല. അപ്പൊ ഞാൻ ഇനി പരസ്യമായിട്ട് സമരത്തിന് തന്നെ ഇറങ്ങും? അതിന് എനിക്കൊരു മടിയില്ല. സമരത്തിനിറങ്ങുമ്പോൾ മുഖം മറയ്ക്കാതെ തന്നെ ഇറങ്ങി ജനങ്ങൾ മധ്യത്തിലേക്ക് ഇറങ്ങുകയായിരിക്കും? ഇല്ല, അതില്ല, മുഖം നമ്മൾ മറയ്ക്കാതെ എൻ്റെ സേഫ്റ്റിയാണ്. ഞാൻ മുഖം മറയ്ക്കേണ്ടത് എൻ്റെ സേഫ്റ്റിയാണ്. അല്ലാതെ എനിക്ക് മുഖം കാണിക്കുന്നതിനോട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ സമൂഹത്തിന് നമ്മൾ ഭയക്കണം. സമൂഹം പല കണ്ണുകളിലൂടെയാണ് കാണുന്നത്. നമുക്ക് കാണാലോ, ഏതൊരു സെലിബ്രിറ്റിനെ പോലും അവർ ചൂന്ന് ഇറങ്ങും. അപ്പൊ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മുഖം മറയ്ക്കുന്നത്. അപ്പോൾ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിന് ശേഷം അല്ലേ, ഈ ആളുകളുടെ നോട്ടവും? തീർച്ചയായിട്ടും. ഈ ഒരു പീഡിപ്പിക്കപ്പെട്ട എന്നെയാണ് പിന്നെയും പിന്നെയും പീഡിപ്പിക്കുന്നതും എല്ലാ സങ്കടങ്ങളും തരുന്നതും. നമ്മളെ സങ്കടങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ എന്തിനാ പ്രതികരിക്കുകയാണ്. നമുക്കൊരു ജയം, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പിൻഗാമികൾക്ക് ഇതിലൂടെ ഒരു ജയം കിട്ടാൻ വേണ്ടിയിട്ട്. സമര പ്രഖ്യാപനം തന്നെയാണ് നടത്തുന്നത്. സർക്കാരിനോട് വനിതാ മന്ത്രി ആരോഗ്യമന്ത്രിയോട് എന്താണ് അവസാനമായി ഈ ഘട്ടത്തിൽ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഞാൻ ആരോഗ്യമന്ത്രിയോട് ബഹുമാനത്തോടെ തന്നെ ഞാൻ പറയുന്നു, അവർ അതിജീവിതയുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ, ഞാൻ കൊടുത്ത പരാതിയിൽ പ്രീതി ഡോക്ടറുടെ ആവാം, HOD സൂപ്രണ്ട് എല്ലാവർക്കും എതിരെ പരാതി കൊടുത്ത് അവർക്കെതിരെ ഒരു നടപടി എടുക്കട്ടെ. ആ പ്രീതി ഡോക്ടർക്കെതിരെ അന്വേഷിച്ച കേസിൽ ആ റിപ്പോർട്ട് എനിക്ക് ലഭിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ 2-3 ദിവസത്തിനകം സമരത്തിനായിട്ട് ഇറങ്ങും തന്നെയാണ് ഞാൻ പറയാനുള്ളത്. ടോം, ഇതാണ് അവസാനമായി ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത്. ഈ കൊടുത്ത പരാതികളിൽ ഒരു തീരുമാനം സമയബന്ധിതമായി ഉണ്ടാവണം. 2-3 ദിവസം കൂടി കാത്തിരിക്കും, അതിനുശേഷം പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ശക്തമായ സമരം, കാരണം ഒരു വർഷത്തോളം എന്തെങ്കിലും നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അനുബന്ധ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അനിത സിസ്റ്ററുടെ കാര്യം വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പ്രതികരിക്കേണ്ട സാഹചര്യം വന്നു. ഇനി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങാൻ ആരംഭിക്കാൻ സമയമായി എന്ന് തന്നെയാണ് ഈ അതിജീവിത ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ടോം, അനീഷ് ഒരു കാര്യം, ഒരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് നേരത്തെ ഈ അതിജീവിതയ്ക്കൊപ്പം അവർക്കൊപ്പം നിലപാട് സ്വീകരിച്ച സിസ്റ്റർ അനിതയെ സ്ഥലം മാറ്റുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ ശശീന്ദ്രൻ എന്ന ഈ അതിജീവിതയെ പീഡിപ്പിച്ച ജീവനക്കാരൻ ഇപ്പോഴും അവിടെ ജോലിയിൽ തുടരുന്നുണ്ടോ? യാതൊരു നിയമ നടപടിയും ഉണ്ടായില്ലേ? അയാൾക്കെതിരെ കേസെടുത്തൊഴിച്ച്, സാധാരണ നമുക്കറിയാം ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് നടപടി സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്നു. ഇതേപോലെയുള്ള ഒരു സർക്കാരിന് തന്നെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു ജീവനക്കാരനെ ഇപ്പോഴും സർവീസിൽ വെച്ചുകൊണ്ട് അയാളെ സംരക്ഷിക്കുന്ന സമീപനമാണോ സ്വീകരിക്കുന്നത് അനീഷ്? അയാളിപ്പോൾ സർവീസിൽ സസ്പെൻഷനിലാണ്. കേസ് നടപടികൾ പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടികളിലാണ്. കേസ് തീർന്ന ശേഷമാവും ഒരുപക്ഷെ അക്കാര്യങ്ങളിൽ തീരുമാനമാവും. പക്ഷേ അതിജീവിത പറഞ്ഞത് അയാൾ ഇപ്പോഴും ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു ജോലി ചെയ്യാനല്ലാത്ത രീതി. അങ്ങനെ തന്നെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ഈ അയാൾ സസ്പെൻഷനിലാണെങ്കിൽ പോലും നിരന്തരമായി ആളുകളോടൊപ്പം ജീവനക്കാരോടൊപ്പം ഇടപഴകാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്, സസ്പെൻഷനിലാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരാളെ ഡിസ്മിസ് ചെയ്യേണ്ട ആവശ്യമില്ലേ? എല്ലാ റിപ്പോർട്ടിലും അയാളെ ഡിസ്മിസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഉന്നയിച്ച് ഞാൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അതിനൊരു ഡിസ്മിസ് ചെയ്യുന്നില്ല. ഇത്തരക്കാരെ ഒരു ജോലിയിലേക്കന്നെ ഇനി തിരിച്ചെടുക്കാനുള്ള ഒരു പ്രവണത സർക്കാർ കാട്ടുമെന്ന് എനിക്കൊരു ഭയമുണ്ട്.
ടോമതാണ് അവരുടെ ആശങ്ക. കാരണം ഈ ഒരു വശത്ത് അതീവ സംഘടിതമായ ഒരു കൂട്ടായ്മ നടക്കുന്നു. കാരണം ഈ ഡോക്ടർ പ്രീതിയെ പോലുള്ള ആളുകൾ ഇത്തരമൊരു കൃത്യം തന്നെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ വളരെ ലഘുവായ എന്തോ കാര്യമാണ് നടന്നതെന്ന രീതിയിൽ റിപ്പോർട്ട് നൽകുന്നു. പിന്നീട് ആ റിപ്പോർട്ട് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിജീവിത പരാതി നൽകുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴിഞ്ഞെങ്കിലും ആ പരാതിയിൽ കഴമ്പില്ല എന്ന് ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് ഈ പരാതിയുടെ പകർപ്പ് നിങ്ങൾക്ക് നൽകിയാൽ അത് വലിയ പ്രശ്നമായി മാറുമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു അന്വേഷണം പോലും കൃത്യമായി നടത്തി പൂർത്തിയാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഫലം എന്താണെന്ന് ഈ വാദിയായ പരാതിക്കാരിയായ ആളെ അറിയിക്കാതിരിക്കുക, അത്തരത്തിൽ ഈ കേസിലെ ആകെയുള്ള മുൻപോട്ടുള്ള പോക്ക് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അയാൾ സർവീസിൽ തുടരുന്നു, സസ്പെൻഷനിലാണെങ്കിലും ആളുടെ നിയമ നടപടികൾ തീരും വരെ അയാൾക്ക് ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സസ്പെൻഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രീത അടക്കമുള്ള ആളുകളുടെ അട്ടിമറി ഭീഷണി. മറുവശത്താണ് ഈ സിസ്റ്റർ അനിതയെ പോലെ അതിജീവിതക്കെതിരെ ഒപ്പം നിന്ന അപൂർവം ആളുകൾക്കെതിരെ നടപടിയെടുത്ത് അവരെയും സമ്മർദ്ദത്തിലാക്കുന്നു. ഒരുപക്ഷെ അവർ ആദ്യഘട്ടത്തിൽ അനുകൂലമായി നിന്നാൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തൊഴിലെടുത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുക, കുടുംബപരമായുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുക, അങ്ങനെയൊക്കെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാൽ ഒരുപക്ഷെ ഈ കേസ് തന്നെ തേച്ചു മാച്ചു കളയാൻ കഴിയുമോ? ഈ ശശീന്ദ്രൻ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഉഗ്രപ്രതാപിയെ തിരിച്ചു വരുമോ എന്നടക്കമൊക്കെയുള്ള അത്തരമൊക്കെ ആശങ്കയില്ലേ? ഈ അനിതയ്ക്കെതിരെയുള്ള നടപടികൾ പോലും അത്തരം ചില കാര്യങ്ങളുടെ ഭാഗമായി കണക്കാക്കുന്നു. തീർച്ചയായും തീർച്ചയായും. എം എസ് അനീഷ് കുമാറാണ് ഇപ്പോൾ അതിജീവിതയുമായി സംസാരിച്ചത്. വളരെ നടുക്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിജീവിത ഇപ്പോൾ ന്യൂസ് സെറ്റിനുമായി സ്പോട്ട് ലൈവിൽ തത്സമയം പ്രതികരിച്ചത്. എന്തായാലും ഏറെ നിരാശയോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത്. പല കാര്യങ്ങളിലും അവർക്കിപ്പോഴും ആശങ്കയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി നീതിക്ക് വേണ്ടി ഇവർ പോരാടുകയാണ്. നീതി അതിനപ്പുറം അവരിപ്പോഴും വേട്ടയാടുന്ന സാഹചര്യം, ഈ പീഡിപ്പിച്ച ആള് അവരെ സംരക്ഷിക്കുന്നവരൊക്കെ വേട്ടയാടുന്നു. ഈ പോലീസിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നും നീതി കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ കോടതിയിൽ മാത്രമാണ് പ്രതീക്ഷ. മാത്രമല്ല ആരോഗ്യ മന്ത്രിയോട്, ഒരു വനിതാ മന്ത്രിയോട് അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്, ഇതുപോലുള്ള സാഹചര്യം ഇനി ഒരു സ്ത്രീക്കും ഉണ്ടാകരുത്. നമ്മുടെ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല കേരളത്തിലെ ആശുപത്രികളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ മന്ത്രിക്കും ഭരണകൂടത്തിനുമുണ്ട് എന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നാലെ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്ത് പോലീസ്. വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതിലാണ് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കൊച്ചി ACP നേതൃത്വത്തിലാണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. അനസിന്റെ വിദേശ അന്തർ സംസ്ഥാന ബന്ധങ്ങളും ഔറംഗസേബിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നൽകും. ആജ്ഞ, നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നാലെ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസും സൗത്ത് പോലീസും ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതിന് പിന്നാലെ പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനെതിരെ കേസെടുത്തിരിക്കുന്നു. വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി വന്നിരിക്കുന്നത്. ഔറംഗസേബ് ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ നീക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ തന്നെ ഔറംഗസേബിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഔറംഗസേബിനെ ഇന്നലെ 6 മണിക്കൂറോളം നീണ്ട സമയം ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കൂടുതലും അനസിനെ പറ്റിയും അനസിന്റെ വിദേശ ബന്ധങ്ങളെ പറ്റിയും ഉള്ള അനസിന്റെ ബന്ധങ്ങളെ പറ്റിയും അനസിന്റെ മറ്റ് ആക്ടിവിറ്റീസിനെ പറ്റിയും ഉള്ള ചോദ്യങ്ങളായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങളും ഔറംഗസേബിനോട് ചോദിച്ചറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ന്യൂസ് 18 ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുണ്ടാ നേതാവ് അനസിന്റെ ആക്ടിവിറ്റീസിനെ പറ്റി ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ ഒരു നീക്കം ATSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ആലുവ പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇങ്ങനെ ചോദ്യം ചെയ്യൽ അല്ലെ, പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും ഇക്കാര്യത്തിൽ നിരന്തരം ഇടപെടൽ നടത്തുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്. നമ്മുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഔറംഗസേബിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അനസിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അനസുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളുടെ
നേരത്തെ ഔറംഗസേബ് നമ്മളോട് നടത്തിയ വെളിപ്പെടുത്തലിൽ 300 ചെറുപ്പക്കാർ, ആലുവ പെരുമ്പാവൂർ ഭാഗം കേന്ദ്രീകരിച്ച് 300 ചെറുപ്പക്കാർ ഈ ആക്ടിവിറ്റീസിൽ, ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഔറംഗസേബ് ന്യൂസ് എയ്റ്റിനോട് നടത്തിയത്. എന്നാൽ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് അനസ് നടത്തിയ ഒരു വലിയ തട്ടിപ്പ്, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പിലൂടെ 25 രൂപയുമായിട്ടാണ് അനസ് ദുബൈയിലേക്ക് കടന്നത് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കെ, ഈ ഔറംഗസേബിനോടൊപ്പം, അനസിനൊപ്പം ഉണ്ടായിരുന്ന കൂടുതൽ ആളുകളും ഔറംഗസേബിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്നൊരു സാധ്യതയിലേക്ക് കൂടിയാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഇവർക്ക് വധഭീഷണി ഉണ്ടാകുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ വധഭീഷണിയെ തുടർന്ന് അനസുമായി ബന്ധപ്പെട്ട ആൾക്കാരെ, അനസിന്റെ സഹോദരൻ അസീസിനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. നിഷിൽ എന്ന അനസുമായി ബന്ധപ്പെട്ടിരുന്ന, പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യുന്നു. ഇബ്രാഹിം കുട്ടിയെ ATS ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പോലീസും ഇക്കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തന്നെ കർണാടകയിൽ ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്ന ബംഗളൂരുവിലേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗളൂർ സ്വദേശിയാണ് താനെന്നുള്ള വ്യാജ രേഖകൾ ഉണ്ടാക്കി, വ്യാജ ആധാരം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം ബംഗളൂരുവിലേക്കും വ്യാപിപ്പിക്കുകയാണ് പോലീസ്. പെരുമ്പാവൂർ അനസ് ഈ വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തിയത് ബംഗളൂരുവിലെ ഒരു ഏജൻസി വഴിയാണെന്ന് കണ്ടെത്തലുണ്ട്. വ്യാജരേഖകളിലൂടെ അനസിന് പാസ്പോർട്ട് നൽകിയ ബംഗളൂരുവിലെ ആ ഏജൻസിയെ കുറിച്ചും കൊച്ചി പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണോ ആജ്ഞ മനസ്സിലാക്കേണ്ടത്? അതെ ടോം, അനസിന് വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് നൽകിയ ഏജൻസിയെ പറ്റിയും ഏജൻസിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് 1.5 ലക്ഷം നൽകിയാൽ ഇത്തരം വ്യാജ പാസ്പോർട്ടുകൾ നൽകി സംഘടിപ്പിച്ച് നൽകുന്ന, അല്ലെങ്കിൽ തയ്യാറാക്കി നൽകുന്ന ഏജൻസികൾ ബാംഗ്ലൂരിൽ ധാരാളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു ഏജൻസിയാണ് ഇങ്ങനെ അനസ് താൻ ബാംഗ്ലൂർ സ്വദേശിയാണ് അല്ലെങ്കിൽ കർണാടക സ്വദേശിയാണ് എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് വ്യാജ പാസ്പോർട്ടിലേക്ക് ദുബൈയിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഔറംഗസേബിനെ ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഈ അന്വേഷണം ബാംഗ്ലൂരിലെ ഈ ഏജൻസിയിലേക്ക് നീളുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അനസിന്റെ പാസ്പോർട്ട് പോലീസിൽ സറണ്ടർ ചെയ്തിരുന്നതാണ്. നിരവധി കേസുകളിൽ, കൊലക്കേസുകൾ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ അനസ് പ്രതിയാണ്. നമുക്കറിയാവുന്ന ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള കൊലക്കേസുകൾ, അതല്ല നിരവധി ക്വട്ടേഷൻ കേസുകൾ, ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം അനസ് പ്രതിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് നീളുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, അതോടൊപ്പം നേരത്തെ ഔറംഗസേബും നിഷിലും ഇട്ടനും ഇബ്രാഹിം കുട്ടിയൊക്കെ പറഞ്ഞതനുസരിച്ച് പെരുമ്പാവൂർ അനസിന് പല കേസുകളിലും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കണം. തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ്, അതോടൊപ്പം സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം നടപ്പാക്കിയിട്ടുള്ള പല ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾ, ഈ കേസുകളിലെല്ലാം പെരുമ്പാവൂർ അനസിന് ബന്ധമുണ്ടെന്ന് ഇവരെല്ലാം വെളിപ്പെടുത്തൽ നടത്തിയതാണ്. ന്യൂസ് ചേരി ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ടതാണ്. സ്വാഭാവികമായും ഇപ്പോൾ കൊച്ചി പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിൽ മറ്റു പല കേസുകളിലേക്കും അന്വേഷണം നീങ്ങുമെന്ന് കരുതണോ? അങ്ങനെ വേണം കരുതാൻ. കാരണം ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ വ്യാജ പാസ്പോർട്ട് കേസിലേക്ക് പോലീസ് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേ തുടർന്നുള്ള അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി ഉണ്ടായിരുന്നതെങ്കിൽ പോലും അനസ് പ്രതിയായിട്ടുള്ള മറ്റു കേസുകളിലേക്കും ഈ ഒരു വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് അതിൽ മൗനം പാലിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്തയെ തുടർന്ന് ന്യൂസ് ഏജൻസി പുറത്തു കൊണ്ടുവന്ന ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ATSഉം അതുപോലെ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും അങ്ങേയറ്റം ജാഗരൂകരായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ്, അതുപോലെ കൊടുവള്ളി സ്വർണം പൊട്ടിക്കൽ കേസ്, ഈ കേസിലൊക്കെ അനസിന്റെ കൂട്ടാളിയായിരുന്ന നിഷിൽ പങ്കാളിയായിരുന്നു. ആ നിഷിലിനെയാണ് കഴിഞ്ഞ ദിവസം ആലുവ പോലീസ് ചോദ്യം ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ അനസിന്റെ പങ്കാളിയായിരുന്ന ഇബ്രാഹിമിനെ ചോദ്യം ചെയ്തു, ഇബ്രാഹിം കുട്ടിയെ ചോദ്യം ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലൊക്കെ അനസുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഇത്തരം വെളിപ്പെടുത്തൽ നടത്താൻ തയ്യാറുള്ള ആളുകൾ, ഇവർക്കൊക്കെ വധഭീഷണി ഉണ്ട് എന്നൊരു പരാതി നേരത്തെ പോലീസിന് നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്തത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അനസ്
ഏറ്റെടുത്തിട്ടുള്ള കൊട്ടേഷനുകൾ, നടപ്പിലാക്കിയിട്ടുള്ള കൊട്ടേഷനുകൾ, അല്ലെങ്കിൽ കൊലപാതക കേസുകൾ, പല കൊലപാതക കേസുകളും മനസ്സിന് പങ്കാളിയായിട്ടുള്ള സാഹചര്യങ്ങൾ, സ്വർണം പൊട്ടിക്കൽ കേസുകൾ, അതല്ലെങ്കിൽ മറ്റ് തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ, ഇത്തരത്തിലുള്ള കൊട്ടേഷനുകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കേസുകളും അനസിന്റെ പേരിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 16 കേസുകളെ അനസ് പ്രതിയായിരിക്കെയാണ് ദുബായിലേക്ക് കടന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അനസിന്റെ പേരിലുള്ള കേസുകളിൽ അന്വേഷണം തുടരാനാണ് സാധ്യത. എസ് വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ അനസിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നാലെയാണ് അനസിനെതിരെ, കൊച്ചിയിലെ ഗുണ്ടാത്തലവനായ അനസിനെതിരായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെരുമ്പാവൂർ അനസ് വ്യാജരേഖകളിലൂടെ പാസ്പോർട്ട് തരപ്പെടുത്തി വിദേശത്തേക്ക് കടന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അനസിന് ഈ വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചു നൽകിയ ബംഗളൂരുവിലെ ഏജൻസിയിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. വരും ദിവസങ്ങൾ തന്നെ കൊച്ചി പോലീസ് ബംഗളൂരുവിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ അനസിന്റെ മറ്റ് ബന്ധങ്ങൾ, അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, വിദേശ ബന്ധമടക്കം പരിശോധിക്കും. അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെ കരുതണം. അതിന്റെ ഭാഗമായി പെരുമ്പാവൂർ അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികളും പോലീസ് ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള കഴിഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം കേരള സ്റ്റോറി എന്ന ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില പള്ളികളിൽ, ചില ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതിനോടനുബന്ധിച്ചായിരുന്നു ഈ കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിച്ചത്. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപതയിലും കേരള സ്റ്റോറി, താമരശ്ശേരി തലശ്ശേരി രൂപതകളിലും കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചു. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകളിലെ കുടുംബ കൂട്ടായ്മയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപതയിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. തലശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. KCVM നേതൃത്വത്തിലാണ് തലശ്ശേരിയിലും താമരശ്ശേരിയിലും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് ഒരു മതപരമായ വിഷയമായിട്ടല്ല കേരളത്തിലെ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് സിയൂറോ മലബാർ സഭ ഇതിനെ കാണുന്നത്. ഒരു സാമൂഹ്യ വിഷയമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ പ്രണയചതികളിൽ പെടുന്നുണ്ട്, പ്രണയക്കെണിയിൽ വീഴുന്നുണ്ട്. നേരത്തെ തന്നെ സഭ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയതാണ്. പിന്നീട് അത് വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു, ആ തരത്തിലൊക്കെ വലിയ വിവാദമായി മാറിയപ്പോൾ പിന്നീട് ഈ വിഷയത്തിന്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇത് ചർച്ചയായി മാറുമ്പോൾ സഭ ഇപ്പോഴും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് കൂടുതൽ രൂപതകൾ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വരികയല്ലേ നവമി? കൂടുതൽ രൂപതകൾ ഈ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് താമരശ്ശേരി രൂപത ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഈ സിനിമ. നിരോധിച്ച സിനിമ അല്ലാത്തതിനാൽ പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അവരുടെ വിശദീകരണം. അതോടൊപ്പം തന്നെ ഇടുക്കി അതിരൂപത പറയുന്നത് സിനിമ പ്രദർശിപ്പിച്ചതിൽ ഇടുക്കി അതിരൂപതയെ ഈ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അജണ്ട വെച്ചുള്ള പ്രണയങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം അത് അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ സൺഡേ ക്ലാസുകളിൽ ഇത്തരത്തിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഈ മതപരിവർത്തനം ലക്ഷ്യപ്പെട്ടുള്ള പ്രണയങ്ങളെയൊക്കെ നമ്മൾ എതിർക്കണം. അത് ഈ സിനിമ, ഈ കേരള സ്റ്റോറി തന്നെ പറയുന്നത് ഈ IS പോകുന്ന, അതായത് ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ പരിവർത്തനപ്പെടുത്തി, മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി, അതിനുശേഷം IS കൊണ്ടുപോയി തീവ്രവാദത്തിന് ചാവേറായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രമേയമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വിവാദമാകാൻ കാരണം കേരളത്തിൽ ഇങ്ങനെയാണ് സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പ്രണയം നടിച്ചു കൊണ്ടുപോയി തീവ്രവാദത്തിന് ഒരു മതവിഭാഗം പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളൊരു വിവാദമാണ് ഈ സിനിമയെ ഇത്രയേറെ
വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചത്. പക്ഷേ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കരുതെന്നടക്കമുള്ള വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ക്രൈസ്തവ ഈ സൺഡേ ക്ലാസുകളിലടക്കം ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇടുക്കി രൂപതയിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവർ പറയുന്ന മറ്റൊരു വിശദീകരണം, 320-ൽ അധികം കുട്ടികളെ ഇത്തരത്തിൽ പ്രണയക്കെണിയിൽ നിന്നും താമരശ്ശേരി രൂപത രക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമാ പ്രദർശനം മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്നും ഇതിനോടകം തന്നെ രൂപത വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എങ്കിൽ പോലും ഇത് വലിയൊരു ചർച്ചയിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെയാണ് വഴിവെച്ചിരിക്കുന്നത്. ഈ സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലകനാക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെ കുറിച്ച് തിരിച്ചറിഞ്ഞ ഇത്തരം ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചതില് അഭിനന്ദനം അർഹിക്കുന്നു എന്നും താമരശ്ശേരി KCYM അറിയിക്കുകയും ചെയ്തു. എന്തായാലും ടോം, ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമാണ് നിലനിൽക്കുന്നത്. ദൂരദർശനിൽ കഴിഞ്ഞ ദിവസം ഈ സിനിമ സംപ്രേഷണം ചെയ്തു എന്നറിഞ്ഞത് മുതൽ തന്നെ വലിയൊരു വിവാദമുണ്ടായിരുന്നു. ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന്, പിന്നീട് ആ സിനിമ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ പെൺകുട്ടി സ്യൂറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവ് ഫാദർ ആന്റണി വടക്കക്കേരിയുടെയും അതോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ചാക്കോ കാളാമ്പറമ്പിന്റെയും പ്രതികരണം വന്നിരുന്നു. ഇത് ഇടുക്കി രൂപതയെ ചെയ്തത് എന്തോ വലിയ തെറ്റാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണ്. അങ്ങനെ ഇടുക്കി രൂപത ഒരു ബോധവൽക്കരണമാണ് നൽകിയതെന്നാണ് സ്യൂറോ മലബാർ സഭയുടെ വിശദീകരണം. അതോടൊപ്പം ഈ സെൻസർ ബോർഡ് അംഗീകരിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങിയ സിനിമ കാണാൻ പാടില്ലെന്ന് പറയുന്നത് സങ്കുചിത ചിന്താഗതിയുള്ളവരാണെന്നാണ് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസും വ്യക്തമാക്കിയത്. ഇരുവരുടെയും പ്രതികരണത്തിലേക്ക്. സിനിമ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 15, 16, 17 വയസ്സുകളുള്ള കുട്ടികളെ കാണിച്ചത് കരിക്കുലത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബുക്ക്ലെറ്റിന്റെ പ്രധാന പ്രമേയം തന്നെ പ്രണയം എന്നതാണ്. പലതരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചും സ്നേഹബന്ധങ്ങളെക്കുറിച്ചും ടീനേജേഴ്സിനെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രേമ ബന്ധങ്ങളെക്കുറിച്ചും അതിലെ ചതിക്കുഴികളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ബോധനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ടീനേജേഴ്സിനുണ്ടാകേണ്ട ജാഗ്രതയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് എന്നത് വളരെ വ്യക്തമാണ്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമ ടീനേജേഴ്സ് വിദ്യാർത്ഥികളെ കാണിച്ചത്. കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മാത്രം ചെയ്തതും പഠിപ്പിച്ചതുമായ ഒരു കാര്യമാണിത്. സാധാരണക്കാരായ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇത്തരം സംഘടിതമായ നീക്കം ഇല്ല എന്നും ഒരു ചെറു തീവ്രവാദി സംഘമാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും. ഒരു സിനിമ കാണുന്നത് നമ്മുടെ വായിൽ കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണ്, ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് തരുന്ന ഒരു ഭക്ഷണം രുചിച്ചു നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു വർഷക്കാലം പ്രദർശനം നടത്തിയ സിനിമ ഇവിടെയുള്ള കുറച്ച് പേര് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് ആർക്കും നിഷേധിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമല്ലല്ലോ. അപ്പം ഇപ്പോൾ ഇത് ഉയർത്തെഴുന്നേറ്റത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഇത്തരത്തിലുള്ള ഒരു ഒരു വിവാദമുണ്ടാക്കാനുള്ള കാരണം? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എലക്ഷൻ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിട്ട് ഞാൻ കാണുകയാണ്. വീണ്ടും നവമി ദിനേശിലേക്ക്. നവമി, ഇരുവരുടെ സ്യൂറോ മലബാർ സഭയുടെ വക്താവിൻ്റെ അടക്കം പ്രസ്താവനകൾ പരിശോധിച്ച് നോക്കിയാൽ സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി വീണ്ടും കൂടുതൽ രൂപതകളിൽ, കൂടുതൽ പള്ളികളിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്നും തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്? നവമി, അതെ, തീർച്ചയായും ടോം, കൂടുതൽ സഭകളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കും. കാരണം പെൺകുട്ടികളിൽ ഇതിന്റെ ഒരു കെണി, ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കെണി, അല്ലെങ്കിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ സിനിമ തീർച്ചയായും പ്രദർശിപ്പിക്കും. ഇവർ കുട്ടികൾ ഇത് കാണേണ്ട ഒരു സിനിമയാണെന്നുള്ളൊരു സന്ദേശമാണ് ഇതിനോടകം തന്നെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ഒരു അതിരൂപതയോ അല്ലെങ്കിൽ ആരെയും തന്നെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് സർക്കാർ അല്ലെങ്കിൽ ഇതൊരു സെൻസർ ബോർഡ് അംഗീകരിച്ച നിരോധന വിലക്കില്ലാത്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രദർശിപ്പിക്കുന്നതിൽ എന്താണ് തടസ്സം, അല്ലെങ്കിൽ എന്താണ് ഇത്രയും വിവാദമാകേണ്ടതെന്നൊരു ചോദ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഇടുക്കിക്കും താമരശ്ശേരിക്കും പുറമെ തലശ്ശേരിയിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു
തീരുമാനമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയേറെ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലും ഈ സിനിമ പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല. എല്ലാ ക്ലാസ്സുകളും, അതായത് സൺഡേ ക്ലാസ്സുകളിൽ ഈ പെൺകുട്ടികൾ വ്യക്തമാണ്, കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ട് എന്ന നിലപാടിലാണ് കത്തോലിക്ക കോൺഗ്രസും ഉള്ളത്. ഇത് സംബന്ധിച്ച് ആ നിലപാടിൽ, മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കബീല നേരത്തെ ന്യൂസ് എയ്റ്റിനോട് വ്യക്തമാക്കിയത്. എന്തായാലും കൂടുതൽ രൂപതകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. KCYM, അതായത് കത്തോലിക്ക സഭയിലെ, സീറോ മലബാർ സഭയിലെ യുവജന സംഘടനയായിട്ടുള്ള KCYM ആണ് ഈ ചിത്രം വിവിധ പള്ളികളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.